പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്ന ചരിത്രപരമായ ഒരു നീക്കമാണ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക്, ഈ മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് ഈ 10% സംവരണം എന്നുള്ളത്. ഇന്ത്യയിൽ സംവരണം റിസർവേഷൻ അടിസ്ഥാനപരമായി ഉള്ളത് എന്താണ് റിസർവേഷൻ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, 87 വർഷങ്ങൾക്ക് മുമ്പ് ബ്രാഹ്മണനായ മദൻ മോഹൻ മാളവിയെയും ദളിത് സമൂഹത്തിന്റെ നേതാവായ മഹാനായ ബാബാ സാഹേബ് അംബേദ്കറെയും ഒരുമിച്ചിരുത്തി ഗാന്ധിജി ഹിന്ദു ഐക്യം രക്ഷിക്കാനും ഞാൻ മരിച്ചാലും ബ്രിട്ടീഷുകാർ നമ്മളെ വിഭജിക്കുന്ന കമ്മ്യൂണൽ അവാർഡ് നടപ്പാക്കാൻ സമ്മതിക്കില്ല, I will die but I will not let Hindus be divided. ഞാൻ മരിക്കും പക്ഷേ ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് നിലപാടെടുത്ത മഹാത്മാഗാന്ധിയുടെ ഹിന്ദു ഐക്യം ഇന്ന് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പോട്ട് എന്താ തെറ്റ്? ചരിത്രത്തിൽ ഒരുപാട് കാലം അത് കണ്ടിന്യൂ ചെയ്തു. ഇന്നൊരു ബാലൻസിംഗ് മെഷറായി പണ്ട് ഗാന്ധിജി എടുത്ത നിലപാട് ഇന്ന് ശ്രീ നരേന്ദ്രമോദി ഉയർത്തിയെടുക്കുകയല്ലേ? സംവരണം ബാക്കി നമ്മുടെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇല്ലാതാകുന്നില്ല, അങ്ങനെ ആയിരുന്നല്ലോ ഒരുപാട് പേര് പേടിപ്പിച്ചത്. പിന്നോക്കക്കാരുടെ സംവരണം എടുത്തുകൊണ്ട് പോകും, സവർണർ നിങ്ങളെ ദ്രോഹം ചെയ്യും, സവർണ്ണം കൂടി കിട്ടുന്ന ഒരു നിലപാട്, കേരളത്തിലെ ദേവസ്വങ്ങളിൽ CPM അടക്കം കൊണ്ടുവരുന്ന ഒരു നിലപാട് ദേശീയ തലത്തിൽ കൊണ്ടുവരുന്നു, എന്താ തെറ്റ്? നല്ല കാര്യമല്ലേ? ഹിന്ദു ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ശക്തമായ നിലപാടാണ്, സ്വാഗതം ചെയ്യണം. മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് അങ്ങനെ കിട്ടുന്നത് വൈകാരികപരമായ ഒരു യോജിപ്പ് കൂടെയാണ്. അതിന് സാമ്പത്തിക തലം മാത്രമല്ല, ഒരു ഇമോഷണലും സോഷ്യൽ തലവും ഉണ്ട്. അതാണ് പൂനാ പാക്ട് ഏറ്റവും ചെറിയ സമയത്തിൽ വിശദീകരിച്ചത്. എല്ലാ പിന്നോക്കക്കാർക്കും സംവരണം തുടരുമെന്നല്ലേ നരേന്ദ്രമോദി ശക്തമായി ചൂണ്ടിക്കാണിച്ചത്? ഏതെങ്കിലും പാവപ്പെട്ട പിന്നോക്ക വിഭാഗക്കാരനെ എടുത്തു മാറ്റിയോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നിലപാടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ഞാൻ വന്നാൽ സംവരണം ഇല്ലാതാക്കുമെന്നൊക്കെ കുപ്രചരണങ്ങൾ നടന്നു. ഒരു ജനവിഭാഗത്തിന്റെ സംവരണം എടുത്തു മാറ്റിയില്ല എന്ന് മാത്രമല്ല, രാജസ്ഥാൻ അടക്കം മറ്റ് നോർത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ സ്ഥിരം സംവരണം ഇല്ലാതാക്കുമെന്ന് പറയുന്നതിനെ എതിർത്തുകൊണ്ട് സംവരണം തുടരും. ശ്രീ മൻമോഹൻ വൈദ്യ അടക്കമുള്ള മുതിർന്നവരുടെ നിലപാടിനെ പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞു, പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുള്ള സംവരണം തുടരും. മുന്നോക്ക ജനവിഭാഗത്തിലൂടെ കൊടുക്കുന്നു. രാഹുൽ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രഖ്യാപനം മോദിക്ക് ഭാഗ്യം കൊണ്ടുവരുമോ എന്ന് വിശ്വസിക്കുന്നയാളാണോ രാഹുൽ? ഭാഗ്യമല്ല, ജസ്റ്റിസ് ചെയ്യുമ്പോൾ ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് അപ്പീസ്മെന്റ് ഓഫ് നൺ എന്നുള്ളതാണ് നരേന്ദ്രമോദിജി പറയുന്നത്, അല്ലെങ്കിൽ സബ്കാ സാത് സബ്കാ വികാസ് ആണ്. SC ST ആക്ട് സുപ്രീം കോടതി ഡൈലൂട്ട് ചെയ്തപ്പോൾ വിഭാഗങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇവർ തന്നെ BJPയും ശ്രീ നരേന്ദ്രമോദിയും തന്നെയല്ലേ ഓർഡിനൻസ് കൊണ്ടുവന്നത്. അപ്പൊ തീർച്ചയായും മുന്നോക്ക ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്കും ഗുണമുള്ള ഒരു നിലപാട്, നമ്മുടെ NSSനെ പോലുള്ള ഉത്തരവാദിത്തത്തോടെ സംഘടനകൾ ഒരുപാട് കാലങ്ങളായി പറയുന്ന ഒരു നിലപാട് കൊണ്ടുവരുന്നു. മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങളിൽ ഒരു ജസ്റ്റിസ് ഉണ്ടാക്കുന്നു, സമവായം ഉണ്ടാക്കുന്നു. മഹാത്മാഗാന്ധിയുടെ നിലപാട് തന്നെയാണ് ഒരർത്ഥത്തിൽ ഇന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ആ ഹിന്ദു ഐക്യവും സാമൂഹ്യവും മഹാത്മാഗാന്ധിയുടെ ഹിന്ദു ഐക്യത്തെ ഉയർത്തിപ്പിടിച്ച് നരേന്ദ്രമോദി മുന്നോക്കക്കാർക്ക് പിന്നോക്കക്കാർക്ക് സംവരണം എന്ന ആശയവുമായി ഇതാ ബില്ലുമായി നാളെ പാർലമെന്റിലേക്ക്.